നമസ്കാരം, മറ്റൊരു യാത്രയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൂർഗിക്കുട മലയത്തൊക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് കാസർഗോഡ് അടുത്ത് റാണിപുരം മല, കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം പീക്കൊക്കെ കയറി ഇറങ്ങി. അതിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് ക്ഷീണിച്ച ഹോട്ടലിൽ പോയി കിടന്ന് ഉറങ്ങി. ഇന്ന് രാവിലെ ഒരു കാലി ചായയൊക്കെ കുടിച്ച് നേരെ അതിരാവിലെ ബേക്കൽ ഫോർട്ടിലേക്ക് പോയതാണ്. ബേക്കൽ ഫോർട്ട് അറിയാം, കാസർഗോഡ് അടുത്ത് വളരെ സീനിക്കായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാണ്. പക്ഷേ അതിത്ര അതിരാവിലെ ഒന്നും ആളെ കയറ്റാൻ തുടങ്ങുകയല്ല. അതുകൊണ്ട് ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് ഇവിടെ അടുത്തുള്ള ഒരു ബേക്കൽ ബീച്ച് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഇവിടെ രണ്ട് പാർക്കുണ്ട്, ബേക്കൽ ബീച്ച് പാർക്ക് അതുപോലെ റെഡ് മൂൺ ബീച്ച് എന്ന് പറയുന്ന രണ്ട് ബീച്ച് പാർക്കുകൾ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഇങ്ങോട്ടൊരു ഡീവിയേഷൻ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് ബേക്കൽ ഫോർട്ടിലേക്ക് പോകാം. ബേക്കൽ ബീച്ച് പാർക്ക് ആണ്. എൻട്രി ഫീസ് ഉണ്ട് 20 രൂപ. അതുപോലെ തന്നെ കാറിൻ്റെ ഒക്കെ പാർക്കിംഗ് ഫീസ് ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. പ്രവേശന സമയം 8 മണിയാണ്. ഇപ്പോൾ 8 മണിയായില്ല, ഇപ്പോൾ 7:45 ആയതുള്ളൂ. പക്ഷേ ഇവിടുത്തെ സാറന്മാർ നമ്മൾ നേരത്തെ വന്ന കാരണം ഒരു അനുകമ്പ തോന്നി നേരത്തെ തന്നെ ഗേറ്റ് തുറന്നു വന്നു. കയറി വരുമ്പം തന്നെ ഇവിടെ എന്തോ ഒരു സ്ട്രക്ചർ എന്താന്ന് മനസ്സിലാകുന്നില്ല, മോഡേൺ ആർട്ടാണെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിലാണ് ബീച്ച്, റൈറ്റ് സൈഡിൽ ബീച്ച് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോ കാർട്ടിങ്ങിനുള്ള സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പം പറഞ്ഞത് 8 മണിക്കൊന്നുമില്ല, 10 മണിക്ക് കയറാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അയാൾ നമ്മൾ 7:30 തന്നെ കയറി. കാണാം, ഒരു ഗോ കാർട്ടിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. 10 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആളാവും. ഇവിടെ ഗോ കാർട്ടിങ്ങൊക്കെ തുടങ്ങും, ഇപ്പോൾ ഒന്നും തുടങ്ങിയിട്ടില്ല. ആദ്യം നമുക്ക് ആ ബീച്ച് സൈഡിലേക്ക് പോവാം. ഇപ്പം സമയം വലിയ ഒരു പാർക്കിങ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, നേരമായിട്ട് വണ്ടിയൊക്കെ ആയിട്ട് പോരാം. ചേട്ടാ ബീച്ചിലോട്ട് പോകുന്ന അതിലെ പണി തീരാത്ത ഡൈനോസോർ. ബീച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലോട്ട് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. ആരുമില്ല, എല്ലാ സ്ഥലത്തും ചെല്ലുന്ന പോലെ നമ്മൾ അതിരാവിലെ പല്ലും തേച്ച് ഇങ്ങോട്ട് പോന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ച് നമുക്ക് ബേക്കൽ ഫോർട്ടിലോട്ട് പോകണം. ഫുഡ് കൗണ്ടറുകളൊക്കെ ഉണ്ട്, ചെറിയൊരു ഐസ്ക്രീം പാർലറുണ്ട്. പിന്നെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ, കുറച്ച് റൈഡുകൾ. ഇതാണ് പ്രശ്നം, ഇപ്പം തന്നെ ചൂടായി തുടങ്ങുന്നു, രാവിലെ ഒന്നും സ്റ്റാർട്ടാകുകയല്ല. ഇതൊക്കെ സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്കും വേർത്ത് വിളിച്ച് വേണോ ഇതിലൂടെ നടക്കാം. വേറെ എന്തോ റൈഡ്. പിന്നെ മെയിനായിട്ട് പിള്ളേർക്കുള്ളൊരു പാർക്ക് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞത് അവിടെ ഒരു പാർക്കും കൂടെ ഉണ്ട്. ഓ ബീച്ച് അവിടെ വേറൊരു പാർക്കും കൂടെ ഉണ്ട്, അങ്ങോട്ട് പോണം. രണ്ടാമത്തെ പാർക്കിലേക്ക് ഒന്ന് പോയി അതിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കാം. നല്ല തിരയുണ്ട് അവിടെ, കണ്ടല്ലേ, ഒരു വള്ളം ഇങ്ങനെ അവർ വല ഇട്ടോണ്ടിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പാർക്ക്.
സൈഡിൽ കൂടെ തന്നെ അങ്ങ് കയറാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനെ ഒരു നല്ല സ്റ്റാച്ചു, കുറെ കടകളൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതലും കടകളാണ്. എന്തോ റെഡ് മൂൺ ഷോപ്പി, കുറെ ടോയ് ട്രെയിനുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. കുറച്ച് ബൈക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നു വീക്കെൻഡിലൊക്കെ അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ ഇതൊക്കെ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ആരുമില്ല, നമ്മൾ അത് രാവിലെ വന്ന കാരണം ആരുമില്ല. പിന്നെ ഇതൊക്കെ നല്ല സൈഡ്. മോശം സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, വരുന്നവരെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിലും എല്ലാം ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയി. ഏകദേശം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടോ, ഇവിടെ എന്തോ ട്രാക്ക് ഇട്ടിരിക്കുന്നുണ്ട. എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മളവിടെ ബൈക്ക് കണ്ടില്ലേ, ആ ബൈക്കിങ്ങിന് വേണ്ടിയുള്ള ട്രാക്കാണെന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നത്. ചേട്ടാ, ആ ടയറൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് എന്തിൻ്റെ? ഇവിടെ ഈ ടയറോ? ഓ, അവിടെ ഇരിക്കുന്ന ആ ബൈക്ക്. അതൊക്കെ എപ്പം തുടങ്ങും? വൈകുന്നേരം ആവും അല്ലേ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ്. മറ്റേ ആ ബൈക്ക് കണ്ടില്ലേ, ആ ബൈക്കിന് വേണ്ടിയുള്ള ട്രാക്ക് ഇട്ടിരിക്കുന്നതാണ്. ഇത് എന്താണെന്ന് അകലെ നോക്കിയപ്പോൾ പിടികിട്ടിയില്ല. അടുത്ത് വന്നപ്പോഴാണ് ഐഡിയ കിട്ടിയത്. വള്ളം കുത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിരാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല. വളരെ വിജനമായ സ്ഥലമാണ്, സുഖമായിട്ട് നടക്കാം. പക്ഷേ ബോറിങ്ങാണ്. ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫുൾ ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് ആദ്യത്തെ പാർക്കിലോട്ട് പോയി അവിടെ ആ ബെഞ്ചിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഏതോ ഒരു കട തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് ബേക്കൽ ഫോർട്ടിലേക്ക് വിടാം. അപ്പോൾ ഇതിൻ്റെ പേര് ഇറങ്ങുമ്പോഴെങ്കിലും പേരുന്നു, ഇത് അറിയപ്പെടുന്ന റെഡ് മൂൺ ബീച്ച്. അപ്പോൾ തിരിച്ച് ബേക്കൽ ബീച്ച് പാർക്കിലേക്ക് പോവാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നത് ബീച്ചിൽ കൂടെ മണലിൽ കൂടെ നടന്നാണ് വന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ അകത്തൂടെ തന്നെ മറ്റേ പാർക്കിലേക്ക് നമുക്ക് തിരിച്ച് പോകാൻ പറ്റും. ഇതിന് മുമ്പേ ആദ്യം കയറിയ പാർക്കിലെത്തി. ആഹാ, കൊള്ളാം, അവിടെ ഒരു കുതിരയൊക്കെ കെട്ടിയിട്ടുണ്ട്. കുതിരയുണ്ട്, കുതിരവണ്ടിയുണ്ട്. ആക്ടിവിറ്റീസ് കുറേ ഉണ്ട് കേട്ടോ, ഒന്നല്ല രണ്ടെണ്ണോ. അപ്പം ഇവിടെ കുതിരവണ്ടി റൈഡും ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കുള്ള വഴിയിലൂടെയല്ല വന്നത്, അവിടുത്തെ റെഡ് മൂൺ പാർക്കിൽ നിന്ന് തിരിച്ച് പറമ്പിക്കൂടെയൊക്കെ കയറി നമ്മൾ ബേക്കൽ പാർക്കിലേക്ക് പുറകിൽ കൂടെ കയറിയാണ്. അപ്പോൾ ഏകദേശം പാർക്ക് മൊത്തം നടന്ന് കണ്ടു. കുഴപ്പമില്ല, പിള്ളേരൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാം. പിന്നെ അവിടെ ലോക്കർ റൂമൊക്കെ ഉണ്ട് അപ്പുറത്തെ റെഡ് മൂൺ പാർക്കിൽ. അപ്പം ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് വേണമെങ്കിലും ബീച്ചിലൊക്കെ ഇറങ്ങണമെങ്കിൽ സാധനങ്ങളൊക്കെ സേഫാക്കി വെച്ച് ബീച്ചിലൊക്കെ ഇറങ്ങാൻ പറ്റും. പിന്നെ ഈ റൈഡുകളൊക്കെ വൈകുന്നേരത്തേക്ക് ആക്റ്റീവ് ആവും. ഇതാ അങ്ങ് ദൂരെ ഞാൻ കാണുന്നതാണ് ബേക്കൽ ഫോർട്ട്. അടുത്ത് നമ്മൾ ആ ബേക്കൽ ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ നമ്മൾ പുറകെ കാണുന്ന ആ ബേക്കൽ ഫോർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മുടെ ഈ ബേക്കൽ ബീച്ചിലുള്ള രണ്ട് ചെറിയ പാർക്കുകളിലൂടെ നമ്മൾ കയറി ഇറങ്ങി. കൊള്ളാം, പിള്ളേർക്കൊക്കെ വന്ന് കളിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, സുഖമായിട്ട് വന്നിരിക്കാം. കുറേ ഫുഡ് കൗണ്ടറുകളൊക്കെ ഉണ്ട്, കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇത് കുറച്ചൊന്ന് പിടിച്ച് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതായത് മറ്റേ നാല് ചക്രമുള്ള ബൈക്ക് ഉണ്ടല്ലോ, അതിന് വേണ്ടിയുള്ള ട്രാക്കൊക്കെ ബീച്ച് കിട്ടിയിട്ടുണ്ട്. അതിലൂടെയൊക്കെ ബൈക്ക് റൈഡ് നടത്താം. അതുപോലെ ചെറിയൊരു ഗോകാർട്ടിങ് ട്രാക്കുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ള വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. ഈവനിങ്ങൊക്കെ വന്നൊന്ന് സ്പെൻഡ് ചെയ്യാം. പക്ഷേ പ്രശ്നം ചൂടാണ്. കാരണം ഒന്നെങ്കിൽ വൈകുന്നേരം വരിക, വൈകുന്നേരം വരിക അത് തന്നെയാണ്. രാവിലെ ഇവിടുത്തൊന്നും ഇവിടെ തുടങ്ങുന്നില്ല, വൈകിട്ട് വരിക അതാണ് നല്ല സമയം. അപ്പോൾ നമുക്ക് വീണ്ടും ബേക്കൽ ഫോർട്ടിൽ നിന്ന് കാണാം. ബേക്കൽ ഫോർട്ടിൻ്റെ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയായിട്ട് കാണാം. നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ബേക്കൽ ഫോർട്ടിൽ നിന്ന് നമുക്ക് വീണ്ടും കാണാം.
നന്ദി, നല്ലത് വരട്ടെ.